ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ നമ്മൾ ഊട്ടിയിലേക്കാണ് ഇന്ന് പോകുന്നത്. മസറഗുഡി വഴി ഊട്ടി? അതെ, അല്ല മൈസൂർ വഴി ഊട്ടി. മൈസൂർ വഴിയല്ല, വേറെ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നേരം പരപലാന്ന്, അപ്പൊ നേരം പുലർന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഞങ്ങളപ്പോ ഇവിടുന്ന് ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. മസാല ഉണ്ടാക്കണം, ഇത്ര മസാല ഉണ്ടാക്കാനായിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം കിട്ടിയ മസാല ദോശ. മസാല ഉണ്ടാക്കായിരുന്നു അവര്. എന്റെ ഷേക്ക്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ബന്ദിപ്പൂർ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു എത്ര? 20 രൂപ. ഇതുവഴിയാണ് നേരെ നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ. കുറേ മാനും കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ വീട്ടിൽ കാണിച്ചുതരാമേ. ആ, അതും അവിടെ എഴുതിയിട്ടുണ്ട്, കോഷൻ എലിഫൻറ്റ്, ഡു നോട്ട് സ്റ്റോപ്പ് എലഫൻറ്റ് സോൺ. ഓ, ഇവിടെയാണോ മസനഗുഡി? നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ മരവും പക്ഷെ ഉണങ്ങി കരിഞ്ഞിരിക്കുക. ടൈഗർ റിസർവ്. നമ്മുടെ നാട്ടിലൊക്കെ പട്ടികൾ നിൽക്കുന്നതിന് തൊട്ട് കൊറേ മാൻ മേഞ്ഞു നടക്കുവാന്ന്. ഹായ്, കിട്ടില്ല, അത്ര കിട്ടുള്ളൂ. കണ്ടില്ലേ എന്താ പറയാ മാന്. ഈ മാൻ എന്നെ തന്നെ നോക്കുന്നു. വരുന്നോ? നിനക്ക് ഷേക്ക് വേണോ? ഷേക്ക്. നല്ല ഹെയർ പിൻ വളമാണ്. താഴെ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ കുറേ മാനിനെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുരങ്ങനെ കണ്ടു, ആന ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. മയിലല്ലത്. ഇവിടെ നിന്നിട്ട് കള്ളു കുടിക്കാനോ സിഗരറ്റ് വലിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അടിയിട്ടു, ഒറ്റ മൈനെ കണ്ട അടിയിട്ടു. അത് ഇത് 2 മൈനുണ്ട്. ഇവിടെ അതുപോലെ നമ്മൾ 2 മൈനെ കണ്ടു, അതുകൊണ്ട് നമുക്ക് അടിയിട്ടത്തില്ല. വെരി നൈസ്. കണ്ടില്ലേ കാട്? നല്ല രസമുണ്ടല്ലേ കാട് കാണാൻ. വൈൽഡ് ലൈഫ് നല്ല ഭംഗിയുണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പച്ചപ്പൊക്കെ ഉള്ളപ്പം വേറൊരു എഫക്റ്റ് അല്ലേ. ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പം വേറൊരു ഭംഗി. രണ്ടിനും ഓരോരോ ഭംഗി. നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണോ പൂക്കൾ, പൂക്കളുള്ള ചെടി, മരത്തിലെ പൂക്കൾ. പൂക്കൾ അതെ. നമ്മള് ഊണ് പറഞ്ഞിട്ട് ഊണി കിട്ടിയില്ല, ബിരിയാണി ഉള്ളൂ. ഇവിടെ ട്രൈ ചെയ്ത് നോക്കാല്ലേ. അമ്മാസ് കിച്ചൺ അറിയില്ല, നോക്കട്ടെ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നു. റിസോർട്ടിലെ ദ ബൈക്ക് സൺഷൈൻ, അതാണ് റിസോർട്ടിന്റെ പേര്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു വാട്ടർഫാളിൽ പോയിരുന്നത്, പൈക്കര വാട്ടർഫാൾ. അത് നല്ലതായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. കാര്യം വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ നല്ല രസമാണ്, കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ റെൻ്റ് എനിക്ക് തോന്നുന്നു 2500 രൂപ പ്ലസ് GST, അതാണ് ഇവിടുത്തെ റെൻ്റ്. ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ വേറെ ഈ പറയുന്ന ട്രീ ഹൗസ് ഒക്കെയല്ലേ, അങ്ങനത്തെ സെറ്റപ്പ് ഞങ്ങൾ നോക്കിയായിരുന്നു. പക്ഷെ ഒരെണ്ണം കിട്ടുകയും ചെയ്തു. ഞാൻ അതിൻ്റെ പേര് ഓർക്കുവാണെങ്കിൽ 2-ാമത്തെ വീഡിയോയിൽ പറയാം.
അത് പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് വെക്കേണ്ടില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇത് ബുക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതൊക്കെ ബുക്ക് ചെയ്തു, അങ്ങനെ നേരെ ഹോ റിസോർട്ടിൽ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ഇനി നമുക്ക് സുഖമായിട്ട് കുറച്ച് കിടന്ന് ഉറങ്ങണം, വൈകിട്ട് ചായ കുടിച്ചിട്ട് ഗെയിംസൊക്കെ ഉണ്ട് അതൊക്കെ കളിച്ചിട്ട് നാളെ പിറ്റേന്ന് വീണ്ടും എന്തെങ്കിലും ടീ ഫാക്ടറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് പോരാ. അപ്പം ഇതാണ് എന്ത് നമ്മുടെ റൂം. ഇത് നല്ല ബാൽക്കണി, ഇതാണ് റൂം. വൺ മിനിറ്റ്, ദിസ് ഈസ് ബാൽക്കണി. നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതുപോലെ അകത്തോട്ട് ഓപ്പൺ ചെയ്യാം. വലിയ വ്യൂ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ദിസ് ഈസ് ബാൽക്കണി. ഹാ, ബുക്ക് ചെയ്തേ അറിയത്തില്ല. നമുക്ക് ഇവിടുന്ന് നേരെ ഇവിടെ ഗെയിമിന്റെ സെക്ഷൻ. ഇപ്പൊ സമയം 7 മണി, നമ്മൾ 5 മണിയാകുമ്പോ എണീക്കണം കരുതിയിട്ടാണ് കിടന്നത്. പക്ഷെ സമയം ഇപ്പൊ കണ്ടില്ല, 7 മണിയായി. ഞങ്ങൾക്ക് ഗെയിമിങ്ങിന്റെ സെഷനിൽ പോയിട്ട് ചുമ്മാ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ക്യാരം ഒക്കെ നോക്കാം. കണ്ടില്ല, ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കുക. റൂമെല്ലാം തീർന്നു. ഞങ്ങളെന്തെങ്കിലും റൂം വരെ ചോദിച്ചിട്ടൊക്കെ ഇല്ല, ചുമ്മാ ചോദിച്ചോക്കിയതാ. നമ്മളിങ്ങനെ പോയി നോക്കാം ഗെയിമിന്റെ സെക്ഷൻ മേലുണ്ടെന്ന് പറഞ്ഞു. ക്യാരമോ ചെസ്സോ? തേടോ? നമ്മളെവിടെ പോണേ? ടെറസ് ലോക്കാണ്. ഞാൻ ഊട്ടികളായിരിക്കണ, സ്വെറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. തേർഡ് ഫ്ലോർ ആയിട്ടുണ്ട്, നമ്മൾ നോക്കാം. തേർഡ് ഫ്ലോർ ഒരു പ്രേതാലയം പോലെ തോന്നുന്നു അല്ലേ? Nothing is there. Housekeeping area. And this is our play area. നിങ്ങൾ ഇത് കാണുക. അപ്പൊ നമുക്ക് ഇത് കളിച്ചോക്കിയാലോ. ടേബിൾ ടെന്നീസിന് ബോളിന് ബോളെന്നാണോ ഗൈസ് പറയുന്നത്? എനിക്കറിയില്ല. ഇവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട്, എൻ പമ്പുണ്ട്, ക്യാരമുണ്ട്. ഇതെന്താ? ആ ഇതുണ്ട്. എങ്ങനെ കളിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ചെസ് ഉണ്ട്. എന്താ ഈ സാധനവും ഉണ്ട്. ഞാൻ കളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഫുട്ബോളാ പോടെ. ആ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോവുകയാണ്. ഞങ്ങൾ എക്സ്പേർട്ട്സ്. ഇതിനകത്ത് റെഡ് അവിടെ മിസ്സിങ് ആണ് ഗൈസ്, ബാക്കിയുള്ള എല്ലാ കളറും ഉണ്ട്.
ഇപ്പൊ തന്നെ എല്ലാം തീർക്കുന്നു പറയാനാണ് ടിൻസി തുടങ്ങുന്നത് ഒരു വിരൽ വെച്ചിട്ട്. അതെ, വിക്ടറി തുടങ്ങിയിരിക്കുകയാണ്. ഞാനെല്ലാം കളക്കളി കളിച്ച് മൈനസ് ആ ഇപ്പൊ വീഴണ്ടായിരുന്നു. നമ്മള് കളി കഴിയാറായിരിക്കുന്നു. വീഡിയോ എടുക്കുന്നോണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, കണ്ട ഞാൻ സത്യത്തിൽ രണ്ടെണ്ണം വേറെ ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ രണ്ടുപേരുടെ അടി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിൽ പിരിച്ചിരിക്കുകയാണ്. സമൂഹത്തില്ല യാ ഇനി നമുക്ക് ഇത് കളിക്കോ. ഇങ്ങനെയാണ് പിടിക്കുന്നത്, ഫോൺ ചാർജിൽ പിടിക്കണ്ടേ? ഇതെന്താ ഷോർട്സിന് എടുക്കണോ? ഇത്ര നാളായിട്ട് ആദ്യം പഠിച്ചിരിക്കും. എനിക്ക് ഒറ്റ കൈ വെച്ച് കളിക്കേണ്ടി വരുന്നു. ഞാൻ രണ്ട് ഗോളിന് മുന്നിലാണ്. കളിക്ക് ടിൻസി അങ്ങോട്ട്, എന്തോ ഇത് അയ്യോ അടുത്ത ഗോൾ ഗായ്സ്. വീണ്ടും ഞാൻ ഗോൾ അടിച്ചിരിക്കുകയാണ്, വീണ്ടും ഞാൻ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഐഡി ഐഡി ഇതാണ് 3-0. ഇത് എന്തോ ഇത് 10 എടുത്ത് വെച്ചേക്കാം. ഇങ്ങോട്ട് മാറ്റാം, അങ്ങോട്ട് 0. അയ്യോ അയ്യോ അതെ എന്റെ ഫ്ലിപ്പ് അടിയറമോ. ഷോർട്ട് 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 തിരിച്ച തലയൊക്കെ കൊണ്ടുവന്ന അടിയറേ. മോശമാണ്, പിടിച്ചോണ്ടിരിക്കുന്ന മോശം കള്ളക്കളിയാ, കള്ളക്കളിയുടെ ഉസ്താദ. എന്നിട്ട് ഞാൻ വീണ്ടും ഗോൾ അടിച്ചിരിക്കും. 4-0. ഗൈസ് ഇത് എന്റെ എന്റെ ഫുട്ബോൾ പ്ലെയറിനകത്തൊക്കെയാണ് കയറി വെച്ചിരിക്കുന്നത്. 5-0. 5-0. ഇയാള് മഞ്ഞ എടുത്തോ. കമോൺ കമോൺ കമോൺ, ഇടേ ഇതൊക്കെ ഫോളാടേ. എടേ ആദ്യമായിട്ട് ഗോൾ അടിച്ചാലും സന്തോഷം, കള്ളക്കളി അടിച്ചിട്ടൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. അയ്യൂജ്യത്തിന് വന്നേ, ടീം മാറണം ഒരു തോറ്റപ്പം. ശരിയാൽഫ് ഗോൾ അടിച്ചു വന്നിരിക്കുകയാണ്.
സെൽഫ് കോൾ അടിച്ച് തന്നിരിക്കാണ് 2:26. ആദ്യമായിട്ട് ഗോൾ അടിച്ചിരിക്കാണ്. അതെ, സെൽഫ് ഗോൾ കഴിഞ്ഞിട്ടുള്ള 2-ാമത്തെ ഗോളാണ്. അതാ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ 2 എടുത്ത് വെക്കുന്നതാണ്. ഞാന് ജയിച്ചു വെച്ചിട്ട് 7.5 പോയിന്റ് എത്തിയിരിക്കുന്നതാണ്. ബാക്കി ടീം മോഷ്ടിച്ചതിന് ശേഷം വിജയിച്ചതിന്റെ തുള്ളലാണ് കാണുന്നത്. ആ ഉവ്വ, ശരി ശരി, നീ ജയിച്ചു, നീ ജയിച്ചു പോരെ, നമ്മള് തർക്കിക്കാൻ പാടില്ല. ശരി, അപ്പൊ നമ്മള് ഗെയിം ഒക്കെ കഴിഞ്ഞ് മേളിൽ ഫുഡ് കഴിക്കാൻ പോവാം. നോക്കട്ടെ എന്തൊക്കെയാ ഉള്ളേന്ന്. ഓർഡർ ചെയ്തത് സ്വീറ്റ് കോൺ സൂപ്പ്, ചപ്പാത്തി, പെപ്പർ. നല്ല തണുപ്പുണ്ട്. ചപ്പാത്തി, വെജ് കുറുമി, രണ്ട് വെജിറ്റബിളേ ഉള്ളു മാത്രം. ചീറ്റ്, ഒരു മുട്ടയില്ല, ചിക്കനും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയുണ്ട് നോക്ക് കഴിച്ചിട്ട്? അവിയല ഫുഡ് കഴിച്ച് കൈ കഴുകി മരവിച്ച വെള്ളം ഫ്രിഡ്ജില്, ഐസിനേക്കാൾ തണുത്ത വെള്ളം. നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ടെറസിന്റെ മേളിലോട്ട് വന്ന് നിൽക്കുകയാണ്. നടക്കണ്ട, നല്ല ഭംഗിയുണ്ട് ടെറസ് കാണാൻ. നല്ല തണുപ്പുണ്ട്. നമ്മുടെ റിസോർട്ടിന്റെ ടെറസ് ഭാഗം നല്ല തണുപ്പുണ്ട്. തണുത്ത കാറ്റ്. സിറ്റി, സിറ്റി അല്ല, ഇതെല്ലാം ഗ്രാമമാണോ? ഊട്ടിപ്പട്ടണം, ഇതാണ് ഊട്ടിപ്പട്ടണം. ഊട്ടിപ്പട്ടണം നിങ്ങൾക്കാണ് ഊട്ടിപ്പട്ടണം.